ഒരു സ്പൂൺ നോക്കുമ്പോൾ നമ്മൾ തലീഴായിട്ടാണ് കാണുന്നത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത് അതിൽ നിന്നുള്ള റേസ് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് ഒന്നുകിൽ ഒബ്ജക്റ്റ് പ്രകാശം പുറപ്പെടുവിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ അതിൽ തട്ടിട്ട് തിരിച്ചു വരുന്നതായിരിക്കണം ഇത് രണ്ടും അല്ലാതെ നമുക്കൊരു ഒരു കാണാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ് നമുക്കിങ്ങനെ പല പല റേസ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓരോ റേയ്സിൽ നിന്നുള്ള പോയിൻ്റ് നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു ഇമേജ് ആയിട്ട് നമ്മൾ കാണുന്നു ഒരു സാധാരണ മിറർ നമ്മൾ നമ്മളതിൻ്റെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടു വയ്ക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ ആ ഒബ്ജെക്റ്റിനെ അതുപോലെ തന്നെ കാണുന്നു വേറെ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഒബ്ജക്റ്റ് നമ്മൾ ആ മിറർ നമ്മൾ തിരിച്ചു വെച്ചാൽ അതിൽ നിന്നുള്ള റേ റേയ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആ മൈക്രോസ്കോപ്പ് ആ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ആ കണ്ണാടിയിട്ട് പിറകിലിരിക്കുന്നതായിട്ട് തോന്നുന്നു എല്ലാം ലൈറ്റിൻ്റെ കളിയാണ് ലൈറ്റ് എങ്ങനെ എത്തുന്നു അതുപോലെയാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ കാണുക ഇനി ഒരു കോൺകേവ് ആയിട്ടുള്ള ഒരു മീറർ എടുക്കാം നമ്മുടെ പ്ലേ പ്ലെയിം മീററിന്മാരം മറ്റേ അതിന് മുമ്പിൽ ഒബ്ജെക്ട് വയ്ക്കാം നോക്കൂ അതിൽ പോകുന്ന റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക് എത്തി ആ പോയിൻറ്റിൽ നിന്ന് പിന്നെ കൺവേർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ പോയിന്റിൽ നിന്നാണ് ആ ഒബ്ജക്റ്റ് വരുന്നതെന്ന് നമുക്ക് തോന്നും അതല്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും മുകളിൽ ഞാൻ നീല അടരപ്പെടുത്തിയിട്ടുണ്ട് താഴെ പച്ച കടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന എല്ലാ റേസും ഈ സെയിം പോയിന്റിലൂടെ പോയിന്റിലൂടെയാണ് കടന്നു വരുന്നത് അപ്പോൾ മുകളിലൂടെ പോകുന്നതെല്ലാം സെൻട്രലിലൂടെ കടന്ന് പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് വരും താഴേക്കൂടെ പോകുന്നതെല്ലാം ഈ പോയിന്റിലൂടെ പോകാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വരും അപ്പോൾ മുകളിലുള്ളതെല്ലാം താഴെ കാണും താഴെ ഉള്ളതെല്ലാം മുകളിലോട്ട് കാണും അപ്പോൾ ഈ ഒബ്ജക്റ്റ് അങ്ങനെ ഈ ഇമേജ് അങ്ങനെ ഫ്ലിപ്പ് ആവും അപ്പോൾ നമ്മൾ അതിനെ കാണുമ്പോൾ അത് തലകീഴായിട്ടാണ് കാണുക പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാ റേസും ഒരേ പോയിന്റിലൂടെ പോകുന്നത് നമുക്ക് നോക്കാം നമുക്ക് ലേസർ ലൈറ്റ് ഒരു മിററില നമ്മൾ അടിക്കുക അപ്പോൾ അത് പതിക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും തിരിച്ച് വരുന്ന ആംഗിൾ ഓക്കെ അപ്പോൾ ഈ കോൺകേവ് മിററിനെ പല പല പ്ലെയിൻ മിററ് കൂട്ടി വെച്ചതായിട്ട് കാണാം അപ്പോൾ സെൻറ്ററിൽ എത്തുമ്പോൾ അതിനെ സ്ലോപ്പ് ഒന്നുമില്ല പിന്നെ സൈഡിലോട്ട് പോകുന്നതോറ സ്ലോപ്പ് കൂടിക്കൂടി വരും അപ്പോൾ സെൻറ്ററിലോട്ട് പോകുന്ന റേയ്സ് നേരെ തിരിച്ചു വരും മുകളിലോട്ട് പോകുമോറും മുകളിലോട്ട് പോകും തോറും ആ ഡിഫ്ലക്ഷൻ കൂടും അപ്പോൾ അതിനർത്ഥം മുകളിലോട്ട് പോകുന്നതൊക്കെ കൂടുതൽ ഡിഫ്ലെക്റ്റ് ചെയ്യും താഴെയുള്ളത് കുറച്ച് ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് എല്ലാ റേസും ഒരേ പോയിന്റിലൂടെ കടന്നുപോകും